നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിന്റെ വഴിവിട്ട നടപടികളെ കടന്നാക്രമിച്ച് മെട്രോമാൻ ഇ ശ്രീധരൻ. സർക്കാരിന്റെ പിൻവാതിൽ നിയമനങ്ങളിലും സ്വജനപക്ഷപാതത്തിലും നന്മയുള്ളവർ മൗനം വെടിയണം, അദ്ദേഹം പത്രക്കുറിപ്പിൽ അഭ്യർത്ഥിച്ചു. ഈ ലോകം ഒരുപാട് സഹിച്ചു, അത് ചീത്ത മനുഷ്യരുടെ ആക്രമണങ്ങൾ കൊണ്ടല്ല, നല്ലവരുടെ മൗനം മൂലമാണ്. നെപ്പോളിയന്റെ വാക്കുകൾ ഉദ്ധരിച്ച് ശ്രീധരൻ ചൂണ്ടിക്കാട്ടി. രണ്ടാമതും അധികാരത്തിലെത്തിയതിന്റെ ഉന്മാദത്തിൽ LDF സർക്കാർ സംസ്ഥാനത്ത് അതിക്രമം അഴിച്ചുവിടുകയാണ്. ഇത് പരിഹരിക്കാൻ കഴിയാത്ത വിധം സംസ്ഥാനത്തെയും ഇവിടുത്തെ ജനത്തെയും ബാധിക്കുന്നുണ്ട്. ഇവിടുത്തെ നല്ല ബുദ്ധിയുള്ളവർ മരവിച്ചിരിക്കുകയാണ്. സർവകലാശാലകളിലും സെക്രട്ടേറിയറ്റിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പിൻവാതിൽ വഴി പാർട്ടി സഖാക്കളെ തിരികെ കയറ്റിയതും ചോദ്യം ചെയ്ത സംസ്ഥാനത്തെ ഭരണഘടനാ തലവനായ ഗവർണറെ ഉൾപ്പെടെ വാക്കുകളെ ആക്രമിക്കുന്നു. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ചിലരെ സംരക്ഷിക്കാൻ നിയമസഭയിൽ ബില്ലുകൾ പാസാക്കുന്നു. ഗവർണറുടെ അധികാരത്തിൽ വെട്ടിച്ചുരുക്കി ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നു. ലോകായുക്തയെ തന്നെ ഇല്ലാതാക്കുന്നു. പാർട്ടി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പോലീസ് നഗ്നമായി ഉപയോഗിക്കുന്നു. പാർട്ടിക്കാർ ഉൾപ്പെടുന്ന കേസുകളിൽ നിയമ നടപടികൾ വൈകിക്കുന്നു. നിയമസഭയിലെ അതിക്രമം അതിന് ഉത്തമ ഉദാഹരണമാണ്. തത്വദീക്ഷയില്ലാതെ കടമെടുത്തും ധൂർത്തടിച്ചും സംസ്ഥാനത്തെ പാപ്പരാക്കുന്നു. എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് സഹകരണ ബാങ്കുകളിൽ അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത്രയൊക്കെയായിട്ടും നല്ലവരായ ജനങ്ങൾ എന്തുകൊണ്ടാണ് മൗനം തുടരുന്നത്? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സങ്കടകരമായ അവസ്ഥ നോക്കൂ. സംസ്ഥാനത്തെ രക്ഷിക്കാൻ നല്ലവരായ ജനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണിതെന്നാണ് ജനങ്ങളോട് ശ്രീധരൻ പറയുന്നത്. എന്തായാലും കേരളത്തിലെ ഈ വിവാദമായ കാര്യങ്ങളിൽ ശ്രീധരൻ ഇടപെട്ട സാഹചര്യത്തിൽ കേന്ദ്രത്തിലേക്കും ഇനി കാര്യങ്ങൾ എത്തുമെന്ന് ഉറപ്പാണ്. അതിനാൽ തന്നെ കേരളത്തിലേക്ക് കേന്ദ്രത്തിന്റെ ഒരു സംഘം ഉടൻ പുറപ്പെട്ടു വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല, ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആർ മോഹൻ ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തതിന്റെ രേഖകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു രൂപ പോലും സർക്കാരിന് അടക്കാതെയാണ് 2020 May മുതൽ ഈ വർഷം സെപ്റ്റംബർ പകുതി വരെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഇന്നോവ വാഹനം ഉപയോഗിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ആർ മോഹന്റെ അധ്യാപികയായ ഭാര്യ പൂർണിമ മോഹന് യാത്രകൾക്ക് കാർ വിട്ടു നൽകിയ ദിവസങ്ങളിലും ലോഗ് ബുക്കിൽ കള്ളക്കണക്കുകളാണ് ഉള്ളതെന്ന് എന്തായാലും തെളിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് ഗവർണറാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അതും ഇനി കേരളത്തിൽ വിവാദമാവാനാണ് ഇരിക്കുന്നത്. എന്നാലും ഇപ്പോൾ ഗവർണർ സർക്കാർ പോരിന് പുതിയൊരു കളക്കളമായിരിക്കുക തന്നെയാണ്. എന്നാലും ഈ സാഹചര്യത്തിൽ കടുത്ത നിലപാടെടുത്തുകയാണ് ഗവർണർ ചെയ്യുന്നത്. ഇനി താൻ ഏറ്റെടുക്കുന്ന വിഷയം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അഴിമതികളും അദ്ദേഹം എന്തായാലും നോക്കും. ദേശീയ തലത്തിൽ അടക്കം വിഷയം ശക്തമായി ഉയർത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കോടതിയിലെത്തിയാൽ ഈ വിഷയത്തിലും നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പാണെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നുണ്ട്. മന്ത്രിയെ പുറത്താക്കാൻ തനിക്ക് അധികാരമില്ലെന്നും മുഖ്യമന്ത്രിയാണ് മന്ത്രിയെ തീരുമാനിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പ്രിയ വർഗീസിന്റെ നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും ഗവർണർ പറഞ്ഞു. ഇത് സർക്കാരിന്റെ പൊതുരീതിയാണെന്ന് വേണം മനസ്സിലാക്കാനെന്നും ഗവർണർ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ധനമന്ത്രി കെ എൻ ബാലഗോപാലിനുള്ള പ്രീതി നഷ്ടപ്പെട്ടെന്ന് താൻ വെളിപ്പെടുത്തിയത് മന്ത്രിയുടെ പ്രസ്താവനയിലുള്ള തന്റെ അപ്രീതി ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണെന്നും ഗവർണർ വിശദീകരിച്ചു. പ്രാദേശികവാദത്തിന്റെയും പ്രവിശ്യവാദത്തിന്റെയും തീ ആളിക്കത്തിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇന്ത്യയുടെ ഐക്യത്തെയാണ് മന്ത്രി വെല്ലുവിളിച്ചതെന്നും ഗവർണർ പറഞ്ഞു. കേരളത്തിലുള്ള ആരെങ്കിലും പ്രാദേശികവാദത്തിന്റെ തീ ആളിക്കത്തിക്കാൻ ശ്രമിച്ചാൽ അത് സംസ്ഥാനത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന മലയാളികളെ എങ്ങനെ ബാധിക്കുമെന്ന് കൂടി ചിന്തിക്കണമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കായി നിലകൊള്ളുമെന്ന് ഞാൻ എടുത്ത പ്രതിജ്ഞ നിറവേറ്റാൻ വേണ്ടിയാണ് താൻ അത്തരമൊരു നടപടി സ്വീകരിച്ചത്. ഭരണഘടനാ പദവി രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന ആരോപണത്തെ ഗവർണർ പൂർണ്ണമായും തള്ളിയ ഗവർണർ ഞാൻ RSS അജണ്ട നടപ്പിലാക്കുകയാണെന്നാണ് ആരോപിക്കുന്നത്. രാഷ്ട്രീയമായി പ്രശ്നക്കാരെന്ന് നിങ്ങൾ കരുതുന്ന RSS BJP സംഘടനകളിൽ പെട്ട ആരെയെങ്കിലുമായി ഞാൻ ഇടപെട്ട് നിയമിച്ചതിന്റെ തെളിവ് നൽകൂ. അങ്ങനെയുണ്ടെന്ന് തെളിയിച്ചാൽ രാജിവെക്കാൻ തയ്യാറാണെന്നാണ് പ്രതികരിച്ചിരിക്കുന്നത്. വാർത്താ ഏജൻസിക്ക് കൊടുത്ത അഭിമുഖത്തിലായിരുന്നു ഗവർണർ വിശദീകരണം നൽകിയത്. എന്തായാലും കേരളത്തിൽ വലിയ വിവാദത്തിനാണ് എന്തായാലും തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഇപ്പോൾ പുറത്തുവരുന്ന വിവരപ്രകാരം ഗവർണർ ഏറ്റെടുക്കുകയും ചെയ്തതോടെ വലിയ വിവാദം ആളിക്കത്താനാണ് സാഹചര്യം. മാത്രമല്ല, ശ്രീധരൻ തന്നെ ഈ രംഗത്തെത്തിയ സ്ഥിതിക്ക് കേന്ദ്രത്തിലേക്കും ഈ കാര്യങ്ങളെല്ലാം എത്തിക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സംഘം കേരളത്തിലെത്തുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം.